അഫ്ഗാനിസ്ഥാനിൽ കൊല്ലപ്പെട്ട ഇന്ത്യൻ മാധ്യമ പ്രവർത്തകൻ ഡാനിൽ സിദ്ദിഖിയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. മൃതദേഹം ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസിന് കൈമാറിയിട്ടുണ്ട്. ഡാനിഷിന്റെ കൊലപാതകത്തെ ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ അപലപിച്ചു. അഫ്ഗാനിസ്ഥാനിലെ സ്പിൻബോൾഡക് ജില്ലയിൽ കഴിഞ്ഞ ദിവസം താലിബാൻ ആക്രമണത്തിലാണ് ഇന്ത്യൻ ഫോട്ടോ ജേർണലിസ്റ്റ് ഡാനിഷ് അലി കൊല്ലപ്പെട്ടത്. മൃതദേഹം കഴിഞ്ഞ ദിവസം താലിബാൻ ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസിന് കൈമാറിയിരുന്നു. മൃതദേഹം ഡാനിഷിന്റെ സ്വദേശമായ ഡൽഹിയിൽ എത്തിക്കും. ഡാനിഷിന്റെ കൊലപാതകത്തെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതി യോഗത്തിൽ സംസാരിക്കവേ വിദേശകാര്യ സെക്രട്ടറി ഹർഷവർദ്ധൻ ശൃംഗ്ല കടുത്ത ഭാഷയിൽ ആക്രമണത്തെ അപലപിച്ചു. യുദ്ധത്തിനിടെ സാധാരണക്കാർക്കെതിരെ ഉണ്ടാകുന്ന ആക്രമണത്തിൽ ഇന്ത്യയുടെ ആശങ്ക അദ്ദേഹം രേഖപ്പെടുത്തി. അതിനിടെ ഡാനിഷ് കൊല്ലപ്പെട്ടതിൽ പങ്കില്ലെന്ന് താലിബാൻ പ്രതികരിച്ചു. ആരുടെ വെടിവയ്പിലാണ് ഡാനിഷ് കൊല്ലപ്പെട്ടതെന്ന് അറിയില്ല, എങ്ങനെയാണ് മരിച്ചതെന്നും അറിയില്ലെന്ന് താലിബാൻ വക്താവ് സബിയുള്ള മുജാഹിദ് പറഞ്ഞു. മാധ്യമപ്രവർത്തകർ യുദ്ധഭൂമിയിൽ പ്രവേശിക്കുമ്പോൾ തങ്ങളെ അറിയിക്കേണ്ടതുണ്ട്. ഡാനിഷിന്റെ മരണത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നതായും താലിബാൻ വക്താവ് പറഞ്ഞു. പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്ന സ്പിൻ ബോൾഡക്കിൽ അഫ്ഗാൻ സേനയും താലിബാനുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ ഡാനിഷിന് പരിക്കേറ്റിരുന്നു. വൈദ്യസഹായം ലഭിച്ച ശേഷം പ്രദേശത്തെ വ്യാപാരികളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ താലിബാൻ നടത്തിയ ആക്രമണത്തിലാണ് ഡാനിഷ് കൊല്ലപ്പെടുന്നത്. റോഹിംഗ്യൻ അഭയാർത്ഥികളുടെ ദുരന്തമുഖം പകർത്തിയ ഡാനിഷ് സിദ്ദിഖിന് 2018 പുലിസ്റ്റർ സമ്മാനം ലഭിച്ചിരുന്നു. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.